ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വേണ്ടാതെ കിടക്കുന്ന ഇതുപോലത്തെ PVC പൈപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു ചെടിച്ചെടി ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ PVC പൈപ്പ് എടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ അടിവശം നമുക്കൊന്നൊരു ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ പഴയ ഒരു ചെടിച്ചട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഹോൾ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലതുപോലെ ഡ്രെയിൻ ആയി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചെടിച്ചട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള ചട്ടി അടിയിൽ വെക്കാൻ നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷ് ഉപയോഗിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ചട്ടിയുടെ ഒരു സ്ട്രക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ PVC പൈപ്പിൽ നമുക്ക് സ്പ്രേ അടിച്ച് ഒന്ന് പുതിയതാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം, ഗ്രീൻ ഇഷ്ടമുള്ളത് ഗ്രീന്, വൈറ്റ്, ബ്ലാക്ക്, ഏത് സ്പ്രേ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് വൈറ്റ് ഒരു കോട്ടിംഗ് പോലെ കൊടുക്കാൻ പോവുകയാണ്, വൈറ്റ് സ്പ്രേ അടിക്കാൻ പോവുകയാണ്. ഇപ്പം ജസ്റ്റ് റഫായിട്ട് ചെയ്യുകയാണ്, ഒത്തിരി ഫിനിഷിംഗ് ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഒരു വൈറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്പ്രേ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താലും മതി, നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഈ ഒരു PVC പൈപ്പ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ഒക്കെ എടുത്താൽ മാത്രം മതി. ഓക്കെ, അത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, നമ്മുടെ ചട്ടി ഇവിടെ റെഡിയാവും. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്ത് നല്ലതുപോലെ മണ്ണ് നിറച്ചു കൊടുക്കണം. മണ്ണ് നിറയ്ക്കാൻ നേരം നമ്മൾ ശ്രദ്ധിക്കണം, നല്ല വളക്കൂറുള്ള മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ സോയിൽ നമ്മൾ മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എല്ലുപൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെടി നല്ലതുപോലെ തഴച്ച് വളരുന്നതായിരിക്കും. ഇത് ഓൾറെഡി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മണ്ണാണ്. അന്നേരം ഈ മണ്ണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചാണകപ്പൊടി, എല്ലുപൊടി ഇത് രണ്ടും മിക്സ് ചെയ്ത് നിറയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് വരുന്ന വാട്ടരോഗങ്ങൾ, വേര് ചെയ്യൽ ഇതൊന്നും വരാതെ നമുക്ക് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിയും മണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ അകത്ത്, എസ്പെഷ്യലി ചെടിയൊക്കെ നല്ലതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ വളരെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ നമ്മളിത് നടാൻ നേരം നല്ല ബുഷിയായിട്ട് വരുന്ന ചെടികൾ നട്ടുവെക്കുക. പിന്നെ ലാൻഡാനയൊക്കെ ഇതിൽ നടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. ലാൻഡാന, അതുപോലെ തന്നെ ആഗ്ലോനീമ, സ്പൈഡർ പ്ലാന്റ് ഒക്കെ നടാൻ നല്ലൊരു മെത്തേഡാണ് ഇത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കൊക്കടമ പോലെ നട്ടുവെച്ച ഈ ഒരു ചെടിയാണ് ഇതിലേക്ക് നടാൻ പോകുന്നത്. ഓക്കെ, ഇത് കണ്ട നല്ല വേര് പിടിച്ച ഒരു ചെടിയാണ്, ഇതാണ് ഇതിലേക്ക് നട്ടു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കിഷ്ടമുള്ള ചെടി ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഇത് നമുക്കിനി വേരോടുകൂടെ തന്നെ അതിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. ഇപ്പോൾ ഞാനത് നല്ലതുപോലെ ഇറക്കിയിരിക്കത്തില്ല, കുറച്ച് മണ്ണൊന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അങ്ങനെ കുറച്ച് മണ്ണ് ഞാൻ കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മണ്ണും കൂടി ഇട്ടെന്ന് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ നല്ല മഴ സമയമായതുകൊണ്ട് ചെടിയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടും, ഒരുപാട് വെയിലൊന്നുമില്ല. പിന്നെ പെരുമഴയത്ത് കൊണ്ട് വെക്കരുത്, ഒരു ചെറിയൊരു മഴയൊക്കെ ഉള്ളപ്പോൾ മഴ നനഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ചെടി ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ ഒരു നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ് അത് നട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നടാൻ പോകുന്ന ആഗ്ലോനിയമയാണ്. ആഗ്ലോനിയമ ഇതിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ നിറയെ നല്ലതുപോലെ ഒന്ന് ബുഷിയായിട്ട് നിൽക്കുന്ന കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും. ഓക്കെ, ആഗ്ലോനിയമ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണും കൂടെ ഇട്ടെന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള പഴയ PVC പൈപ്പൊക്കെ എടുത്ത്, പല സൈസ് PVC പൈപ്പുണ്ടല്ലോ, നല്ല വലിപ്പമുള്ള PVC പൈപ്പുണ്ട്, വലിപ്പം കുറഞ്ഞിട്ട് അതനുസരിച്ച് നല്ലപോലെ ചെടിക്ക് ഒന്ന് വളർന്ന് വരാൻ വലിപ്പമുള്ള ടൈപ്പ് നോക്കി നടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വളം ഇട്ട് കൊടുക്കാനൊക്കെ സ്ഥലം ഇട്ടിട്ടുണ്ട്. വെള്ളം മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ചെടി നല്ലതുപോലെ വളരുന്നതായിരിക്കും. ഒരാഴ്ചത്തേക്ക് തണലത്ത് വെക്കുക, അതിനുശേഷം മാത്രം കൊണ്ട് വെയിലത്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അതുപോലെ തന്നെ നല്ല പൂക്കുന്ന ചെടികളും ഇതിൻ്റെ അകത്ത് നടുകയാണെങ്കിൽ ഒരുപാട് അത് പൂവായിട്ടൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഒത്തിരി നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ പത്തുമണി ചെടികൾക്ക് ഒരുപാട് മണ്ണ് വേണ്ടാതെ തന്നെ അത് കിളിച്ചു വരുന്നൊരു ചെടിയാണ്. പത്തുമണി ചെടി ഇതുപോലെ നടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് സ്പൈഡർ പ്ലാന്റിനൊക്കെ ഇതിനകത്ത് നടുകയാണെങ്കിലും ഒത്തിരി നല്ല രസമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോഴും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസിസ്റ്റിങ്ങിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.